എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം എയർപോർട്ടായ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. സാധാരണ നമ്മളേ ഇന്ന് നമ്മുടെ 66 യാത്ര ചെയ്യുന്നത്. അപ്പോൾ പുത്തേ ട്രാവലോവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. അതിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെ എനിക്കുണ്ട്. എന്തിനാ ടെൻഷൻ? അല്ല, സാധാരണ 1.5 മണിക്കൂറൊക്കെ അല്ലേ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടുള്ളൂ. 1.5 മണിക്കൂറേ ഇരുന്നിട്ടുള്ളൂ. ബോംബെക്ക് പോകാൻ നേരം 1.5 മണിക്കൂറാ. നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് നമ്മുടെ 2 ബ്രോസ് എത്തിയിട്ടുണ്ട്, രാജേഷ് ബ്രോയും ഉണ്ണി ബ്രോയും. അത് കൊണ്ടുവന്നേക്കാം. ഉണ്ണി ബ്രോയെ കുറെ നാളായിരുന്നു കണ്ടിട്ട്. അപ്പൊ നമ്മള് ടെർമിനൽ 3 വന്നേക്കുന്നത്. നല്ല തിരക്കാണല്ലോ. അപ്പൊ നമ്മളെ യാത്ര അയക്കാനായിട്ട് ഇവർ രണ്ടുപേരും വന്നുള്ളൂ. വീട്ടിൽ നിന്ന് വേറെ ആരും പോകുന്നില്ല. ഇപ്പൊ സമയം 6 കഴിഞ്ഞു. 9 ഫ്ലൈറ്റ്. അതെ, സമയത്ത് തന്നെ നേരത്തെ തന്നെ എത്തി. ആരെങ്കിലും ശരി പറഞ്ഞ പോലെ പോയിട്ട് വരാം. രാജേഷ് ബ്രോ അങ്ങോട്ട് പോയി. വെളുപ്പിനെ നമ്മള് 4 വീട്ടിൽ നിന്ന് പോകുന്നതാ. നമ്മുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ഒമാനിലേക്കാണ്. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് പോകുന്നത്. നമ്മുടെ കൗണ്ടർ അവിടെയാ. അങ്ങോട്ട് പോവാം. ഇന്ത്യയിൽ എവിടെ പോയാലും അത്യാവശ്യം ഹിന്ദി എനിക്കറിയാം. പക്ഷേ ഇംഗ്ലീഷ് എനിക്കറിയത്തില്ല. സ്കൂളിൽ പോയിട്ടില്ല. എനിക്ക് ഇംഗ്ലീഷും അറിയത്തില്ല. അതുകൊണ്ട് ധൈര്യത്തിലേ ഞാൻ പോയത്. പിന്നെ ഞാനിപ്പോൾ നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയുടെ അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ ലഗേജ് ബാഗൊക്കെ ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ യാത്രയ്ക്ക് മക്കളെ കൂടെ കൂട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് 2 എക്സാം, അതുകൊണ്ട് മൊത്തം പൊന്നും വന്നിട്ടില്ല. ഞാനും ചേട്ടായി മാത്രമേ ഉള്ളൂ ഈ യാത്രയിൽ. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ ആദ്യത്തെ സീല് വെച്ചു, ഫസ്റ്റ് കൺട്രി. അപ്പോൾ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതേ 7 ആയതേ ഉള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനി നേരത്തെ തന്നെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് കഴിഞ്ഞു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ കയറുന്നോ? കയറി നോക്കി. ഇവിടെ നിന്ന് മേടിക്കാനൊന്നും ഇല്ലല്ലോ. ഇവിടെ ഒന്നും വേണ്ട, കണ്ടോണ്ട് നടക്കാമല്ലോ. ഇതൊക്കെ കണ്ടോണ്ടല്ലോ. അല്ല, മേടിക്കണമെന്നൊന്നും ഇല്ല. അല്ലേ തന്നെ ഒരു സാധനം മേടിക്കും, മേടിച്ചോണ്ട് ചുമന്നോണ്ട് നടക്കുന്ന കാര്യം. അതെ, നമ്മൾ അങ്ങനെയുള്ള പരിപാടികളില്ലല്ലോ. ഇല്ല. നമ്മുടെ ഗേറ്റ് നമ്പര് 5A ആണ്. നമുക്ക് തപ്പി പിടിച്ച് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പറും കൂടെ ഉണ്ട് ഇവിടെ. എവിടെ ജോലി? എവിടെ? കുവൈറ്റ്. ആ, ഇപ്പം അങ്ങോട്ട് പോവാം. അപ്പം എന്നാ അവധിക്ക് വന്നിട്ട് ഇപ്പോൾ ആണോ? ആ ആ. ഇവിടെ ഇവിടെ വീട് എവിടെയാണ്? വീട് ഞങ്ങൾ മാവേലിക്കര. അറിയോ മാവേലിക്കര? അറിയാം. അല്ലാത്ത സ്ഥലമൊന്നും പറഞ്ഞ പെട്ടെന്ന് അറിയത്തില്ല. തോമസ്. മോൻ്റെ പേര് ആരോൺ. എന്താ? രവി. രവി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. ആ, അപ്പോൾ നമ്മളേ ഇവിടെ വന്ന് നമ്മുടെ ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കണ്ടു. എല്ലാവരെയും ഒന്നും വീഡിയോയ്ക്ക് അകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഇവിടെ വന്നേ ഒരു വെള്ളം മേടിച്ചതിന് ഒരു 8 എല്ലാ സമയത്തും ഭയങ്കര വിലയല്ലേ? അതിപ്പോഴാണ് അറിയുന്നത്. അല്ല, എനിക്കറിയായിരുന്നു, കേട്ടിട്ടുണ്ട്. 1.5 വെള്ളത്തിന് 80. ഇവിടെ രാവിലെ നടക്കാൻ നല്ല സൗകര്യം കേട്ടോ. നടക്കും, ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്യാം. രാവിലത്തെ എക്സസൈസ് ആവും. അപ്പോൾ അവിടെ നിന്ന് ഓടിക്കോളാം. സമയം ഇഷ്ടം ഏതായാലും ഉള്ളു. അല്ല, നമ്മളിപ്പോൾ അവിടുന്ന് ചെക്കിങ് ചെയ്തിട്ട് ഇപ്പോൾ 1 ഇങ്ങോട്ട് നടന്നതാണ്. അല്ല, 7 ഉള്ളു. നമുക്ക് 9 ഫ്ലൈറ്റ്. 8:30 അവിടെ പോയി ഇരുന്നാൽ മതി. വേണമെങ്കിൽ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പോരെ. അതെ, ഗേറ്റ് നമ്പർ 5A അതാണ് നമ്മുടെ ഗേറ്റ്. അതെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറും കൂടെ വന്നിട്ടുണ്ട്. എങ്ങോട്ടാ? മസ്കറ്റാ. ഞങ്ങൾ UK വിസ ഒക്കെ റിജക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് വോക്കൊന്നും നടന്നില്ല. അപ്പം നമ്മുടെ 2 ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 2 മസ്കറ്റിനാണ്. ആ, അപ്പോൾ വീടെവിടെ? ഇവിടെ പാലക്കാട്. 2 ആ. പേരെങ്ങനെ? രതീഷ്. വിനോദ്. നമ്മുടെ ബോർഡിംഗ് അനൗൺസ്മെന്റ് ഒക്കെ വന്നു. എല്ലാരും അടുത്തടുത്ത് നോക്കുക. 8 കഴിഞ്ഞു കിട്ടും. 9:05 സമയം. സമയം ഇഷ്ടംപോലെ. നമ്മളെ കാര്യമേ 3 മുമ്പ് വരണമെന്നല്ല പറഞ്ഞേ. എങ്കിലും നമ്മളെ കറക്റ്റ് സമയത്ത് എത്തി. പക്ഷെ പെട്ടെന്ന് തന്നെ 1 കൊണ്ട് എടുത്ത എല്ലാ പരിപാടിയും. പിന്നെ നമുക്ക് പറക്കാം. അതെ, പറന്നേക്കാം. ഒമാനിൻ്റെ ക്യാപിറ്റൽ സിറ്റി മസ്കറ്റിലേക്കാണ്.
പിന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ കുറച്ച് കറങ്ങാം, കുറച്ച് കറങ്ങാം, കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, ആ ദിവസങ്ങളിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാം. അതെ, അതിൽ കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നേ. അപ്പം ഫ്ലൈറ്റ് പോകാറായപ്പോൾ അതങ്ങ് മാറ്റി വെച്ചാണ്ടോ നമ്മുടെ കോ ഡ്രൈവർ. അതെ, ഇനി അടുത്ത കോ ഡ്രൈവറെ കൊണ്ടുപോകണം. ആ കേൾക്കാം കേൾക്കാം, കയറി കയറി, ഞങ്ങൾ അകത്ത് കയറി. ഇതല്ലേ, ചുമ നെറ്റില്ല അതുകൊണ്ട് അവിടെ. आपकी सुरक्षा हमारे लिए अत्यंत महत्वपूर्ण है, क्योंकि विमान की सुरक्षा में दूसरे विमान से अलग हो सकते हैं, इसलिए आपसे निवेदन है कि आप हमारे कैबिन क्रू की ध्यान दें. से बाहर आए तो उसे तुरंत अपने और खींचे और इस तरह नाक और मुख तक का सामान्य दाम से सांस लेते रहे. दूसरों की तरह गाने सारे अपने मास्क ठीक से पहन ले. आपकी लाइफ जैकेट आपके कुर्ते के नीचे रखी है. यदि आपातकाल स्थिति में विमान को पानी पर उतरना पड़े तो इस लाइफ जैकेट इस तरह पहने और पट्टी अपनी कमर पर कसकर बांध ले. आपसे निवेदन है की निकासी तौर तक पहुँचने से पहले अपनी लाइफ जैकेट को ना भुलाएं, क्योंकि इससे विमान से निकलने में बाधा हो सकती है. लाइफ जैकेट का उपयोग केवल इमरजेंसी वाटर लैंडिंग के समय और केबिन क्रू की अनुमति की बातें किया जाना चाहिए. आपकी लाइफ जैकेट को अधिक फुलाने के लिए इसमें एक नली दी गई है जिसमे इस तरह हवा भरकर फुला ले. നമ്മൾ പറന്നുയർന്നു. ക്യാമറമാനെ സൈഡിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ക്യാമറ നോക്കിയാ മതി, ചെലവും വഴിയൊക്കെ ഏതാന്ന് പരിചയം ഉണ്ടോ നോക്കി. നമ്മുടെ ലോറിയും കൊണ്ട് പോകുന്ന വഴിയാ കാണുന്നത്. ആ പാലം കാലടി പാലമാണോ? അതെന്ന് തോന്നുന്നു, അതെ കാലടിയാ കാണുന്നത്. നമ്മള് പോന്ന വഴിയാ. മേലോട്ട് ഇങ്ങനെ പോകുമ്പോഴേ എന്തോ പോലെ തലയ്ക്കാത്തോ ചെരിക്കാത്തോ ഒക്കെ എന്തോ പോലെ ഇറങ്ങുന്ന സമയത്തും ഉണ്ടാവും. ആഴുമ്പോഴും അങ്ങനെ. പക്ഷെ ആദ്യം നമ്മൾ കയറിയപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ അന്ന് അത്രയില്ല. മരങ്ങളൊന്നുമില്ലാത്ത ഇറങ്ങുന്നുണ്ടോ? ചെറിയ ചെറിയ മലകളൊക്കെ ഉണ്ട് കണ്ടോ, ഇതിലെല്ലാം കണ്ടോ ചെറിയ വഴികളുണ്ടോ? ചെറിയതായിരിക്കല്ല വര പോലെ. ലഡാക്കിൽ പോയ അതേപോലെ തന്നെയുള്ള മലകളാ അല്ലേ, ഇഷ്ടം പോലെ ബിൽഡിങ്ങുകളുണ്ട്. അതിന്റെ ഇവിടെ ഒരു സൈഡ് കടല, അതേ വലിയ ഒരുപാട് റോഡുകളും ബിൽഡിങ്ങുകളും എല്ലാം നല്ല രസമുണ്ട്. ക്യാമറ കാണുന്നതിന് നേരെ കാണുന്ന നല്ല താഴെ താഴെ കടല കാണുന്നത്. പത്ത് 52 അല്ലേ സമയം? സമയം ഇപ്പൊ 12 നമ്മുടെ അവിടുത്തെ 12:20 ആ. 1.5 മണിക്കൂറിന്റെ കുറവാ ഇവിടെ, 1.5 മണിക്കൂർ കുറവാ. പക്ഷേ ഉണ്ടല്ലോ മാറുമായിരിക്കും. ബോട്ടൊക്കെ പോകുന്നുണ്ട്. അതെ, ഇത് നല്ലൊരു ടൗണാണ്, ഇത് വലിയൊരു ടൗണാ. ഇത് ആയിരിക്കും അതെ, ഒരു പെട്ടി അടുക്കി വെച്ചേക്കുന്ന പോലെ ഉണ്ട്. വലിയ വലിയ ഹൈവേകളാണ്, വണ്ടികളൊക്കെ മസ്കറ്റിന്റെ ഭാഗങ്ങളായിരിക്കും. ഫുള്ള് വലിയ ഒരുപാട് ബിൽഡിങ്ങുകളും റോഡും ടൗണാ. ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട്, കുറ്റിച്ചെടികൾ എന്ന് പറയാം അല്ലേ. അങ്ങോട്ടല്ലേ മലയക്കൂടെ റോഡ്, കാറുകൾ ഒഴുകുന്നു.
മസ്ജിദുകളൊക്കെ കാണാനുണ്ട്. കൂടുതലും കാറുകളാണല്ലോ കാണുന്നത്, നമ്മുടെ വലിയ ലോറികളൊന്നും കാണുന്നില്ല. ഞാനതാ നോക്കാം. അതേ പോണു, അതുണ്ടോ? എന്ത് റോഡുകളല്ലേ. മൊത്തം റോഡുകളാ. നല്ല ചൂടായിരിക്കും. ചൂടായിരിക്കുന്നുണ്ട്. ഇവിടെ ഈ കുറ്റിച്ചെടികളുണ്ട് കേട്ടോ, പച്ചപ്പൊക്കെ. നമ്മളെ മോളിൽ നിന്ന് കണ്ടിട്ട് ഒട്ടും ഇല്ലാത്ത പോലെ. എയർപോർട്ടിൽ ഇവിടം തൊട്ട് ഇനി വണ്ടി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോ തൊട്ട് എല്ലാം സംസാരങ്ങളെല്ലാം നീ ആയിരിക്കും കേട്ടോ. അത് മതി, അങ്ങനെ മസ്കറ്റിൽ ലാൻഡ് ചെയ്തു. ഞങ്ങോട്ടിറങ്ങി പോന്നല്ലോ, ചെല്ലുന്നല്ലേ ഉള്ളു. ആ കുഴപ്പമില്ല, 3.5 മണിക്കൂറോളം എടുത്തല്ലേ. ലഗേജ് ബാഗ് എടുക്കണ്ടേ? എടുക്കണം എടുക്കണം, എടുത്തോണ്ട് വേണം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടോ അവിടെ? അതിരിപ്പുണ്ടായിരുന്നു. അടിപൊളി എയർപോർട്ടാ കേട്ടോ അല്ലേ. ഒരുപാട് നാളായിട്ട് വെളിയിലേക്ക് എവിടെയെങ്കിലും പോകണമെന്നും കൊണ്ടിരുന്ന. അതെ, അങ്ങനെ ഒമാനാണെന്നൊന്നും നമ്മൾ തീരുമാനിച്ചില്ലായിരുന്നു. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്, രാജേഷ് എന്ന് പറഞ്ഞു. രാജേഷ്, അതെ. അപ്പോൾ അവരൊരുപാട് കാലമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് എന്നാൽ തീരുമാനിച്ചു, എന്നാൽ പിന്നെ ഒമാനിലേക്ക് പോയേക്കാന്ന് വെച്ചു. ബാഗി നോക്കി കുറച്ച് നേരം ഇവിടുത്തെ നെറ്റ്വർക്ക് ഒമാനിട്ടല്ല. വെൽക്കം ടു മസ്കറ്റ്. മെയിൻ ഡ്രൈവർക്ക് ഇവിടെ നിന്ന് ഒരു വണ്ടി കിട്ടിയ വണ്ടി ഓടിച്ചോണ്ട് പോയി. അതെ, സാജു ചേട്ടനും ചേച്ചി ഉണ്ട് കേട്ടോ. രാജേട്ടനെ കണ്ടുമില്ലല്ലോ. രാജേഷേട്ടൻ എന്ത് ചെയ്യണം, ഉണ്ട് ഇവിടെ ഉണ്ട്, വിളിച്ചായിരുന്നു. ഹലോ, സാജു ചേട്ടനും ചേച്ചി ഇപ്പോൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ലായിരുന്നു കേട്ടോ. നിങ്ങൾ സർപ്രൈസ് ആയിപ്പോയി. ഞങ്ങൾ അങ്ങോട്ട് വന്നേനല്ലോ. അതെ, അത് അങ്ങനെയല്ലോ. ഞങ്ങളിവിടെ കയറിയിട്ട് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അതെ, ഈ ഒരൊറ്റ ആള് കാരണം ഞങ്ങളിപ്പോ ഒമാനി വന്നേ. ഞാൻ ആയിഷേനെ കണ്ടു, ചേട്ടായി കാണുന്നതിന് മുമ്പേ ഞാൻ കണ്ടായിരുന്നു. കണ്ടായിരുന്നു, ശരി. ഞാനറിയേ, നമ്മളോട് വരാൻ പറഞ്ഞു ആളെ കാണുന്നു. ആളെ കാണുന്നില്ല, മുങ്ങിയൊന്നും. അപ്പൊ ഇത് സാജു ചേട്ടനും സിമി ചേച്ചിയും നമ്മുടെ തൊട്ട് കോട്ടയത്ത് തൊട്ട് പുതുപ്പള്ളിയിലാണ് താമസിക്കുന്നത്. പിന്നെ എന്താണ്ട് വിശേഷമൊക്കെ? ഇടയ്ക്ക് വിളിക്കുന്നുണ്ടോ? ഇവരിപ്പോ 200 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നോട്ട് പറഞ്ഞില്ല. വരുമെന്ന് പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വരാന്നാ പറഞ്ഞിരുന്നത്. ടാക്സിക്കാരൊക്കെയാ, വണ്ടി ഉണ്ടല്ലോ, ടാക്സി വേണ്ടല്ലോ. നീ രണ്ടുപേരുടെയും കാറ് കണ്ടുപിടിക്കണല്ലോ. അതെ, അപ്പൊ ഇതാ രാജശേഖരന്റെ വണ്ടി. അപ്പൊ ഞങ്ങൾ അടുത്ത ദിവസം അങ്ങോട്ട് വന്നേക്കാം, ഇവിടെ ഒന്ന് ഇറങ്ങിട്ട് അങ്ങോട്ട് വരാം. ശരി, വന്നതിൽ ഒരുപാട് സന്തോഷം. ഇവിടെ സന്തോഷം വന്നിരിക്കും. ഞാനേ നമ്മുടെ അവിടെ കേറാൻ വരുന്ന പോലെ ലെഫ്റ്റ് സൈഡിൽ കൂടെ വരികയായിരുന്നു കേറാൻ. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ ഡ്രൈവർ 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 സൈഡാണല്ലോ, സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലാണല്ലോ. ചിലപ്പോ ഈ ഇവിടുന്ന് ഇങ്ങനെ ഈ ഇടത്ത് വശത്തിരുന്നേ നാട്ടിൽ ചെന്നപ്പോ ഒരിക്കലും ഒരു ടാക്സി വിളിച്ച് അവന്റെ അടുത്ത് റേറ്റ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ബീനായിട്ട് പട്ടിയൊക്കെ എടുത്ത് വെച്ച് ചാടി കയറി അപ്പുറത്ത് കയറിയിരുന്നു. അമ്മ ഒന്ന് മാറിയ എനിക്ക് ഓടിക്കാൻ പറ്റും. ലാൻഡ് ക്രൂയിസറിലൊക്കെ ആദ്യം കയറി വന്നു. ഇത് ഓടിക്കാൻ പോവല്ലേ ഞാൻ?
അല്ലേ രാജേടാ കിങ് ഓഫ് ദ റോഡ്. ആ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് എസ്യുവികളുണ്ട്. നിങ്ങൾ എടുക്കുന്നെങ്കിൽ ലാൻഡ് ക്രൂയിസർ എ എടുക്കാം. ആണോ? ഈന്തപ്പനകളുടെ നാട്ടിലെത്തിയത് ഇതൊക്കെ ഈന്തപ്പനയാ. എയർപോർട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? പിന്നെ അടിപൊളി എയർപോർട്ട് അല്ലേ? അടിപൊളി എയർപോർട്ട്. ഇത് ഈയിടെ പണിതാ ചേട്ടായി. കുറ്റിച്ചെടിയാന്നാ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ മലകൾ കണ്ടു. ലഡാക്കിൽ പോയ ഒരു അവിടുത്തെ മലകൾ പോലെ രാജമല്ലി പൂത്ത് നിൽക്കുന്നുണ്ടോ? വെൽക്കം ടു മസ്കറ്റ്. അങ്ങനെ ഇനി കുറച്ച് ദിവസം മസ്കറ്റിൽ, മസ്കറ്റിലല്ല ഒമാനിൽ, മസ്കറ്റിൽ തന്നെ അല്ലല്ലോ അല്ലേ? ഒമാനിലെ ക്യാപിറ്റൽ സിറ്റി മസ്കറ്റ്. അതെ, ഇവിടെ ഫുൾ എയർപോർട്ടിന്റെ ഏരിയ. ഇവിടെ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രുചി, നമ്മുടെ മീശ വെട്ടുന്നതിനെക്കാട്ടി വൃത്തിയായിട്ടാണ്. നല്ല പിന്നെ നിങ്ങൾ വന്നത് നല്ല സമയമാണ്. ഇവിടുത്തെ നാഷണൽ ഡേ ആണ് ഈ 18th. ആയി ശരി. അപ്പൊ നാഷണൽ ഡേക്ക് ദീപാലങ്കാരങ്ങളൊക്കെ. അതൊക്കെ കാണാം. ഒമാന്റെ ഫ്ലാഗ് ആയത്. അപ്പൊ ഇനിയിപ്പോഴേ കുറച്ച് ദിവസത്തെ നമ്മുടെ മെയിൻ ഡ്രൈവർ ആയത് രാജേഷ് ഭായ്. കാറുകളൊക്കെ ചേറിപ്പായിരുന്നു. ഇതാ നമ്മൾ ഫ്ലൈറ്റ് ആയിരുന്നു കണ്ടെ, പറന്നു പോകുന്നില്ല വണ്ടികളൊക്കെ. 140 വരെ പോവാം. സ്പീഡ് 140. 120 ആണ്, 140 വരെ പോവാം. പോവാം. 140.1 ആയി കഴിഞ്ഞാൽ പിടിയും. ഫൈൻ വരും. 10 റിയാല്. നിങ്ങൾക്ക് 10 റിയാല് ഫൈൻ അടിച്ച് എത്ര ദൂരം വേണേലും സ്പീഡിൽ ഓടിച്ച് പോവാം. പോവാം അല്ലേ? ആ ഓരോ വയലേഷനും 1500 രൂപ സ്പീഡിന്. ഓവർ സ്പീഡിന് 1500 രൂപ. ഈ സ്ഥലപ്പേര് ഓർത്തിരിക്കാനും പറയാനും ഇച്ചിരി പാട്. ഇവിടെയാണ് ഈ ഒട്ടുമുക്കാല് ഓട്ടോമൊബൈലിന്റെ മെയിൻ ഡീലേഴ്സ്. കുറച്ച് കാറുകടയൊക്കെ ഉള്ളത് പിന്നെ വത്തയെന്ന് പറഞ്ഞ സ്ഥലം. ശരി. ഇനിയിപ്പോ മുന്നോട്ട് പോകുമ്പോ അസൈബയില് ഗ്രാൻഡ് മോസ്ക് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളി. സുൽത്താൻ കാബൂസ് മോസ്ക്. ഗ്രാൻഡ് മോസ്ക് എന്നും പറയും. നമ്മൾ അവിടെ പോവാം. അവിടെ ഈ പണ്ടത്തെ ഏറ്റവും വലിയ ചാംഗ്ലിയർ ആയിരുന്നു. പിന്നെ കാർപ്പറ്റും, ഒറ്റ കാർപ്പറ്റ്. അത് ഇപ്പൊ രണ്ടാം സ്ഥാനത്തായി എന്നാ പറയുന്നത്. മറ്റേ അബുദാബിയിലൊരു മോസ്ക് തുറന്നല്ലോ അത്. അയ്യോ, അങ്ങോട്ട് പോയി നല്ല രസമുണ്ട് കേട്ടോ. ബോഗൺവില്ലയാ നിക്കുന്നതെല്ലാം. അടിപൊളി മോസ്കാ. നമുക്ക് അവിടെ കേറാമോ? കേറാം. രാവിലെ 11 മണി വരെ. ഫ്രൈഡേ അല്ലാത്ത എല്ലാ ദിവസവും വിസിറ്റേഴ്സ് ആർ അലൗഡ്. ശരി. സെക്കൻഡ് ക്ലീനസ്റ്റ് സിറ്റി എന്നാ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഫസ്റ്റ് സിംഗപ്പൂർ. രണ്ടാമത്തെ ഒമാൻ ആണോ? രണ്ടാമത്തെ ഒമാൻ ആണെന്നാ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് അത് കൺഫേംഡ് ആയിട്ട് അറിഞ്ഞുകൂടാ. ബട്ട് ഇറ്റ് ഈസ് ക്ലീൻ. അതെ, നല്ല ക്ലീൻ ആണ്. അൽ ഗുബ്രയിലാണ് നമ്മൾ താമസിക്കുന്നത്. എത്ര ദൂരമുണ്ട് എയർപോർട്ടിന്? എയർപോർട്ടിനാണ് 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ അല്ലേ? അതിന്റെ പുറകെ കാണുന്ന ഗ്രാൻഡ് മാൾ, മസ്കറ്റ് ഗ്രാൻഡ് മാൾ. രണ്ട് മാളുകളുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഷോപ്പിങ്ങിന്റെ കാര്യമൊന്നും പറയണ്ട. ഡെയിലി ഷോപ്പിംഗ് ആണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഡെയിലി തീരും. ഇതാണ് നമ്മുടെ മൊത്ത് പറയുന്ന വണ്ടിയല്ലേ ഇത്? ഫെറാറി. ഇതല്ലോ നമ്മുടെ ആണോ? അത് നമ്മുടെ വണ്ടിയാണോ? ആ ശരി. വെണ്ടയ്ക്കയും മാവയ്ക്കും ഇതല്ലേ മേടിക്കാൻ പോന്നെ? ശരി. ഇത് മെയിൻ ഡ്രൈവർ ഓടിച്ചോണ്ട് വന്ന വണ്ടി. ഇതിപ്പോ എനിക്ക് ഓടിക്കാൻ അത്ര ബാലൻസ് പോരാ. അതിന്റെ വളഞ്ഞു വളഞ്ഞു പോകും.
ഭാര്യ ഭർത്താവാണോ? മക്കളുണ്ട്. മക്കളുണ്ട് അല്ലേ? ആ ഇതാ പിള്ളേര് കേട്ടോ, മക്കള് നാല് പേരുണ്ട്. ഉറക്കോ? ഒരാളും കൂടെ ഡ്യൂ ഓടി വന്നേ. ശരി, കുശുംബനല്ലേ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രഷായി. മുങ്ങിന് ചെന്ന് ബീനാ ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാം ഹോസ്പിറ്റലിൽ പോയി. രാജശേഖരൻ്റെ വൈഫ് ബീനാ ചേച്ചി ഇവിടെ ഹോസ്പിറ്റലില് ഗൈനക്കോളജിസ്റ്റാണ്. തൊട്ടടുത്ത് തന്നെ, ഇവിടെ നോക്കിയാൽ കാണാൻ ദൂരമുള്ളൂ. നമ്മൾ കാണിച്ചായിരുന്നല്ലോ. തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റല്. ശരിക്കും നടന്നു വന്നാൽ മതിയായിരുന്നു. വെയിലിന് വലിയ ചൂടൊന്നും ഇല്ല. ഇല്ല, കാറ്റുണ്ട്. ആ നല്ല കാലാവസ്ഥ. ഇപ്പം നമ്മൾ വന്ന സമയം കൊള്ളാം. നമ്മളതേ ബീന ചേച്ചി എടുത്ത് വന്നു. അല്ല, മെയിൻ ഡ്രൈവർ ആയിട്ട് ഞാൻ രാജേഷനെ കൂട്ടിയൊക്കെ ഇന്നോട്ട്. ലോറിയിലല്ല, ലാൻഡ് ക്രൂസർ. അതെ, പക്ഷെ ഏതായാലും നിങ്ങൾ വന്ന സമയം നല്ല ഇതുണ്ടോ ഇവിടെ നോക്കിയാലേ. ആ മസ്ജിദും മലകളും, നമ്മള് ഫ്ലൈറ്റ് ആയിരുന്നു കണ്ട മലകളായില്ല കേട്ടോ. ഇനി ഇപ്പൊ വൈകുന്നേരം വന്നാ മതി അല്ലേ? ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആട്ടോ, ഇതും നമ്മുടെ ഫാമിലി മെമ്പർ ആണ്. ഒരിക്കലും കാണാൻ പറ്റുന്ന പ്രതീക്ഷയില്ല. അപ്പൊ ഇവിടെ വന്നല്ലേ. പേരണ? കാനിയ. വീട് എവിടെ? അങ്കമാലി. അങ്കമാലി. എത്ര നാളാ ഇപ്പൊ ഇവിടെ? ഇവിടെ 10 വർഷം. ജോയിൻ ചെയ്തു. ഡോക്ടറാണ്. ഒരുപാട് സന്തോഷം. പിള്ള നല്ലതല്ലേ? എപ്പോഴും ഞാൻ ചെല്ലുമ്പോഴും പിന്നെ മോള് വണ്ടി ഓടിക്കുന്നത് ചായനെയാ ഇഷ്ടം. ചായ ചായണ്ട് ചായണ്ട് റീസെന്റ് എപ്പോഴും ആകാശന്റെ കൂടെ. ആകാശന്റെ തമാശയും നിങ്ങളുടെ കാശ്മീർ ട്രിപ്പ് കൊച്ചു കൊച്ചിനെ ഇഷ്ടം. കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കാണൂ. ഭയങ്കര സന്തോഷം. നിലമ്പൂര്. അപ്പം നമ്മള് ഡോക്ടറും ജലജയെ അവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങള് ജിമ്മ ഇങ്ങോട്ട്. രാജശേഖരൻ എവിടെ പോണെന്നാ പറഞ്ഞേ, എനിക്ക് മനസ്സിലായി. ഒരു ചെറിയ ഗ്രോസറി ഷോപ്പ്. ആ ഇവിടെയാണ് നമ്മൾ ആദ്യം താമസിച്ചിരുന്നത്. ഇവിടെ ഇവിടെയാണ് താമസിക്കുന്നത് നേരത്തെ. ആ ഇപ്പൊ നല്ല സൗകര്യല്ലേ ഇപ്പൊ താമസിക്കുന്നത്. ഹോസ്പിറ്റലായിട്ട് അത്ര അടുത്താണ്. അത് ഒരു നല്ല മോസ്ക് ആണ്. അതിന്റെ പേര് അൽ അമീൻ മോസ്ക് എന്നാണ്. ആ കാണുന്നല്ലേ. അത് വൈകുന്നേരം ആകുമ്പോ നീല നിറവ്. നിങ്ങളുടെ റൂമിൽ ഇരുന്നാ നല്ലപോലെ കാണാം. പിന്നെ അതാ ഇതാണ് ഒമാൻ മാൾ. ഒമാൻ മാൾ അതെ. ആ കാണ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ മാൾ. ഈ കാണുന്നൊക്കെ ഇവിടുത്തെ വീടുകളല്ലേ അതല്ല. അതെ, നിങ്ങളിവിടെ രാജശേഖരൻ എന്തോ സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ത്യൻ ഫ്രഷ് മട്ടൻ, മട്ടന് ബീഫും എല്ലാം ഉണ്ട്. തമാം. ആ അത് ഇവിടുത്തെ എ ടി എം ആ. എ ടി എം കൊള്ളാലോ, ഫുൾ ഓപ്പൺ ആണല്ലോ. നമ്മുടെ നമ്മളെ ഇന്ത്യയിൽ ഇല്ലാത്ത ഒരുപാട് സൈസ് വാഹനങ്ങളുണ്ട് ഇവിടെ. ആ ഇതെല്ലാം വീടുകളല്ലേ? അതെ, ഇതെല്ലാം അറബികളൊക്കെ താമസിക്കുന്ന വീടുകൾ. കാലും അറബികളാണ്. എല്ലാം ഹൗസിംഗ് ഏരിയ അല്ലേ. ഇഷ്ടംപോലെ വീടുകൾ. ഇവിടെ മഴ നല്ലപോലെ പെയ്യുമോ? മഴ വർഷത്തിലൊരു രണ്ടോ മൂന്നോ മഴ പെയ്യും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഒറ്റ ദിവസത്തെ മഴയായിരിക്കും. ശക്തമായ മഴ പെയ്യോ അതോ ചെറിയ ചെറിയ ചാറ്റ മഴ? ഇത് ലുലു അവന്യൂസ് മാൾ. ലുലുവിൻ്റെ ആണ്. ഇത് കൊള്ളാം. ഈ വലിയ വണ്ടി
പിന്നെ അടുത്തത് വന്നിട്ട് ഇതെല്ലാം ഓരോരുത്തരുടെയാണ്. ഇത് ഇയാളെ സെല്ല് ചെയ്യുന്ന ചെറിയ വണ്ടികളാണ്, അൽവാഫി കാർസ് സെല്ല് ചെയ്യുന്ന വലിയ വണ്ടികളാണ്. മൂന്നാല് കമ്പനികളുണ്ട്. ഇതൊക്കെ പെപ്സി കമ്പനിയുടെ വന്ന ലോഡ് ഇറക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ട്രക്കുകളാണ്. ഞാൻ അറിയേ ഹൈവേയിലല്ലേ വണ്ടിയിൽ ട്രക്കൊന്നും വരുന്ന അധികം കണ്ടില്ലല്ലോ. ഇവിടെ എല്ലാം പകല് പറ്റിയല്ലായിരിക്കും അല്ലേ? നോ എൻട്രി ഉണ്ടായിരിക്കും അല്ലേ? പകല് ഒരു സമയമുണ്ട്, ഈ പീക്ക് ടൈം ഇല്ലേ, അതിന് പാടില്ല എന്നുണ്ട്. ഇപ്പൊ ഓഫീസൊക്കെ വിടുന്ന ഒരു മണി അത് അടുപ്പിച്ചിട്ട് 12 മണി തൊട്ട് ഏതാണ്ട് 2-3 മണി വരെ ട്രക്കാലോടെ. ഞങ്ങള് ബീനാച്ചേച്ചിയും കൂട്ടി വീട്ടിൽ വന്നു, ഊണൊക്കെ കഴിഞ്ഞു, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക. ഇപ്പൊ ഇവിടെ വൈകുന്നേരം 5:30 ആയതേ ഉള്ളൂ സമയം. നാട്ടിലാണേല് 7:30 വ്യത്യാസം. വൈകുന്നേരം ആയപ്പോ ഉണ്ടോ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയായി. ആ ഇതുണ്ടോ മസ്ജിദ് കണ്ടോ, നല്ല അതിന്റെ മകുടം ഒക്കെ ലൈറ്റ് ഇട്ട് തിളങ്ങുന്നു. അവിടെ സിഗ്നൽ അതുകൊണ്ട് എന്ത് വണ്ടികളാ കിടക്കുന്നുണ്ടോ. അപ്പൊ നമ്മുടെ രാജേഷേട്ടനും മീനച്ചേച്ചിക്ക് ഒരു മോളാണ് അതുല്യ. മോള് കാഞ്ഞിരപ്പള്ളിയിലാണ് പഠിക്കുന്നത്. വൈകുന്നേരം ചുമ്മാ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. സമയം ശരിക്കും ഇപ്പൊ 6:30 ആയതേ ഉള്ളു, പക്ഷെ ഒരു 5:30-6:00 ആയപ്പോഴേ ഇരുട്ടി. ഇവിടെ നേരത്തെ സന്ധ്യയാവും അല്ലെ? ഇപ്പം നേരം വെളുക്കുന്ന നേരം തണുപ്പ് സമയം ആകുമ്പം ഡേയ്സ് ആർ ഷോർട്ടർ. ഡേയ്സ് ഷോർട്ടർ എന്ന് വെച്ചുകഴിഞ്ഞാ കുറച്ച് സമയം സൺലൈറ്റ് കാണത്തുള്ളൂ. അപ്പം 6:30-7:00 നേരം വെളുക്കും, പെട്ടെന്ന് അങ്ങ് ലുലുവിന്റെയാണ് അവന്യൂസ് മാൾ. ആ മാള് അവരുടെ തന്നെ. ഇത് അൽക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അൽക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ മക്ഡൊണാൾഡ്സ്. ഇത് ഏതാണ്ട് 1975-80 ഉണ്ടായപ്പോഴാണ് തുടങ്ങിയത്. ഈ റൈറ്റ് സൈഡിൽ കാണാം, ലെഫ്റ്റ് സൈഡിലാണ് ഇവിടുത്തെ മിനിസ്ട്രി ബിൽഡിങ്സ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, മിനിസ്ട്രി ഓഫ് പെട്രോളിയം, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, എല്ലാം ഓരോ ബിൽഡിംഗ് ആണ്. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോന്നെ? ഇപ്പൊ നമ്മള് അൽഗുബ്ര കഴിഞ്ഞിട്ട് അൽക്വയർ ആയി. അൽക്വയർ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് അൽക്കോറം. അൽക്കൂറം QURUM ഇതെല്ലാം ഓർത്തിരിക്കാനും പാടാട്ടോ. പേര് ഇതാണ് ഇവിടുത്തെ അൽക്വയർ സ്ട്രീറ്റ് ബിസിനസ് ഏരിയ. റോഡുകൾ കൊള്ളാം അല്ലേ? നല്ല ഇത്. ഇത് ഇവിടുത്തെ ഒന്നോ രണ്ടോ റോഡ് ഇത്രയും നല്ല റോഡുകളുള്ളൂ. ബാക്കി അകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധാ റോഡ് പോലെ മോശം റോഡുണ്ട്. ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ റോഡാണ്, ആദ്യത്തെ റോഡും വലിയ റോഡും. ഇത് അങ്ങ് മത്ര വരെ ഉണ്ട്. മത്ര എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ അമ്പലങ്ങളുണ്ട്, രണ്ടമ്പലമുണ്ട്. ഇനിയിപ്പോ നമ്മള് കോറം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകും, അൽക്കോറം. അപ്പം അൽക്കോറത്തോട്ട് പോയി. ഇതെല്ലാം ഒരു സൈസ് ലക്ഷറി ആൾക്കാർ താമസിക്കുന്ന ഏരിയ, ഹൈ എൻഡ് ഏരിയ ആണ്. എല്ലാത്തിനും ഇതിന്റെ പേര് എന്തോ അല്ല വെച്ചിട്ടുള്ള പേരാണ്, പക്ഷെ എനിക്കത് അറിഞ്ഞുകൂടാ. അപ്പൊ ഓരോ രാജ്യങ്ങളുടെ പേരൊക്കെ പറയുന്നത് ഇന്ത്യ പോലീസിന് വേണ്ടിയാണത്. അത് പോലീസിന്റെ സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടിയാണ്. ലൈറ്റ് ഇല്ലേ, ആ ലൈറ്റ് ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്, മുംതാസ് മഹൽ ഹോട്ടൽ എന്ന് പറഞ്ഞ. ഗസലൊക്കെ പാട്ട് കിംജി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിന്റെ ആണ്. കിംജികൾ ഇവിടുത്തെ വലിയ ബിസിനസ്സുകാരാണ്. കിംജി രാംദാസ് നല്ല, നമ്മളെ കോറം സിറ്റിക്കകത്തൊന്നും കേറുന്നില്ല, നേരെ അങ്ങ് പോവാം. ഇതിന്റെ മേളിൽ കൂടെ ഈ കാണുന്ന നോക്കിയാൽ കോറം സിറ്റി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറെ സ്ഥലങ്ങളുണ്ട് ഇവിടെ, മറ്റേ റോസ് ഗാർഡൻസ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാണാൻ രണ്ട് ഒരു പാർക്കുണ്ട് വലിയ. ഇതേ വഴിയാ കോറം ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഷോപ്പിംഗ് സെന്ററുകളൊക്കെ ആയി കാണും.
ഇവിടെയാണ് പി ഡി ഒ എന്ന് പറഞ്ഞ സ്ഥലം, പെട്രോളിയം ഡെവലപ്മെന്റ് ഓഫ് ഒമാൻ. അവരാണ് ഇവിടുത്തെ പെട്രോള് സപ്ലൈ വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന, കുഴിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന അധികാരികള്. അതെ അതെ അതെ, ഷോപ്പിംഗ് കോംപ്ലക്സ് താഴെക്കാണ്. മെയിൻ സ്ഥലത്തോട്ട് കയറി എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? പണ്ട് രാജാവ് ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നു. പകലേ നമുക്ക് വരണം, ഇതില് പകല ഒന്നുകൂടെ വരണം. രാത്രിയിൽ ഒരു ഭംഗിയും പകല് വേറെ. ഇവിടുത്തെ റൗണ്ട് ബോട്ട്സ് കണ്ടിട്ടില്ലേ? റൗണ്ട് ബോട്ടിൽ ഒരിക്കലും സൈഡിൽ ആൾക്കാർ നിൽക്കും, റൗണ്ട് ബോട്ടിലെ വണ്ടി കറങ്ങിക്കൊണ്ടിരിക്കും, അതിലും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ വല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കയറിക്കണം. അപ്പൊ റൗണ്ട് ബോട്ട് ഒരിക്കലും സ്റ്റോപ്പ് ആകത്തില്ല. പ്രിഫറൻസ് എപ്പോഴും റൗണ്ട് ബോട്ടിന്റെ അകത്ത് ഉള്ള വണ്ടിക്കാണ്. ഇത് കണ്ടോ, ഫ്രണ്ടി കണ്ടോ, എന്താ കപ്പൽ കിടക്കുന്നുണ്ടോ? അത് ഇവിടുത്തെ സുൽത്താന്റെ കപ്പലാണ്, പ്രൈവറ്റ് പ്രൈവറ്റ് യാട്ട്. വേൾഡിലെ ഏറ്റവും വലിയ യാട്ടുകളിൽ ഒന്നാണ്. കാരണം 10 അകത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് ആണ്. പിന്നെ ഇതിന്റെ പേര് തന്നെ സമക്ക് റൗണ്ട് ബോട്ട് എന്നാണ്. സമക്കെന്ന് വെച്ചാ മീൻ. ഓ ശരി, അതാണ് ഫിഷിന്റെ ഇത്. കടലല്ലേ, നമ്മൾ വന്നപ്പോ കണ്ടില്ലായിരുന്നു ഇങ്ങനെ. ഇതെനിക്കൊന്ന് ഫ്ലൈറ്റ് ഇരിക്കുമ്പോ കാണായിരുന്നു. ഒമാനിലെ മത്ര സൂക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വലിയ മാർക്കറ്റാണ്, നമ്മുടെ ചാല കമ്പോളം എന്നൊക്കെ പറയുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ പണ്ട് തൊട്ടേ തുടങ്ങിയ അവിടെ ധാന്യങ്ങളും സ്വർണം പിന്നെ അത്യാവശ്യം തുണികള് എല്ലാം കിട്ടും. ഒട്ടുമുക്കാലും എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പൊ അതൊക്കെ മേടിക്കാനായിട്ട് ആൾക്കാർ ഇവിടെ ഒഴിവ് ദിവസങ്ങളിൽ തിരക്ക് കൂടുതലാണ്. ഇതിന്റെ അകത്ത് അതാണ് ടാക്സി കാറ്. ഇതോ ആ കാണുന്ന ആർച്ചില്ലേ, അതാ ഓ ടാക്സി എന്ന് പറഞ്ഞല്ലേ. അല്ല, എല്ലാ ടാക്സിക്കും ഇതേ കളറാണ്. അത് വേണമെങ്കിൽ നമുക്ക് വേറെ വേറെ ടാക്സി കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യാം. ഇതാ മത്ര സൂക്ക് കണ്ടോ, ഇതാ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന മത്ര സൂക്ക്. ഇതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞ ഒരു 100 ഇടവഴികളുണ്ട്, എല്ലാം കടകളാണ്. അത് ഈ ഒമാന്റെ സിഗ്നേച്ചറാണ്, ഈ ധൂപം കത്തിക്കുന്ന. അത് ഇവിടെ നിന്ന് കണ്ടാലും ഒമാൻ ആണെന്ന് അറിയാൻ പറ്റിയൊരു ഒമാന്റെ സിഗ്നേച്ചറാണ്. ഒമാന്റെ സിഗ്നേച്ചറാണ് ഇവിടൊക്കെ. ഇഷ്ടംപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, എന്നാ പച്ചപ്പാന്ന് വയ്ക്കേ. മറ്റേതൊക്കെ മോഡേൺ സിറ്റിയാ, ഇത് ഓൾഡ് സിറ്റി. ഈ പാലക്കാടൻ ഗ്രാമം എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. ഇതൊരു കോട്ട, കോട്ട ഇവിടെ പറയുന്ന ഹിന്ദി വേർഡ് കില എന്ന് പറയും, കില എന്ന് പറയുന്നില്ല, അതുപോലെ കില. കില രാജാവിന്റെ കൊട്ടാരം ഇവിടെ. കൊട്ടാരം കൊട്ടാരത്തിന്റെ അടുത്തോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ കൊട്ടാരമാണ്, മസ്കറ്റിലെ സുൽത്താന്റെ അൽ ആലം പാലസ്. ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ സിനിമയ്ക്കകത്ത് മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് എന്നാന്നറിയോ, നാടോടിക്കാറ്റിനകത്ത് ലാലേട്ടനും ശ്രീനിവാസേട്ടനും കൂടെ ഇങ്ങനെ അതെ. പകൽ വന്ന ഈ രസം ഉണ്ടായിരിക്കില്ല. ആ ഇല്ല, ലൈറ്റ് എടുത്തൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. അങ്ങോട്ട് നോക്കിയതുകൊണ്ട് ആ മലയുടെ മുകളിൽ ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടോ, അത് വലിയൊരു മലയാട്ടോ. പുറകെ കാണുന്ന ഒരു മലയാത്. ഇത്രയും വെള്ളമില്ലാത്ത സ്ഥലത്ത് ഈ മരങ്ങളെ വെച്ചേ അതുപോലെ പരിപാലിക്കണമെങ്കിലേ. അതെ, ഇതിന്റെ ചുവട്ടിലൊക്കെ നമ്മുടെ അവിടുത്തെ 10 മണിപ്പൂവും 4 മണിപ്പൂവും അല്ലേ, അതാ നട്ടു വെച്ചേക്കുന്നതെല്ലാം. സുൽത്താനെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. സുൽത്താൻ അവിടെ ഉണ്ടോ? ആ കാണുമായിരിക്കും. ഇതെല്ലാം കൊട്ടാരത്തിന്റെ ഭാഗങ്ങളായി കാണുന്നതെല്ലാം. നമ്മൾ മുമ്പേ കണ്ടില്ലേ ആ മലയുടെ മുകളിലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ. ഇതുണ്ടോ താഴത്തോട്ടുണ്ട് 3 ബിൽഡിംഗ് ഉണ്ട്. ഇതിലെ സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു കയറിപ്പോ അങ്ങോട്ട്. കണ്ടിട്ടൊരു കോട്ടയാന്ന് തോന്നുന്നു. എന്നാണെങ്കിലും നല്ല ഹൈറ്റ് ഉള്ള ഒരു മലയാണ് അത്. ആ ലൈറ്റ് കാണുന്നുണ്ടോ,
അതും കോട്ടയുണ്ടോ? ചുറ്റിനും ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. രാത്രിയിലായതുകൊണ്ട് നല്ലൊരു ഐഡിയ കിട്ടുന്നില്ല. മലയാളികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ആ അപ്പോൾ നമ്മളതെ മസ്കറ്റിലെ അൽ ആലം പാലസിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇന്നുണ്ടോ? പാലസിൻ്റെ അകത്തേക്ക് കയറത്തില്ല കേട്ടോ, ഗേറ്റൊക്കെ അടച്ചിട്ടേക്ക. നല്ല ഗാർഡനൊക്കെ പിടിപ്പിച്ച് എന്ത് രസമാണ് കാണാൻ നോക്കി. അല്ല, ഇത്ര പെട്ടെന്ന് ഒമാൻ വരാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. എല്ലാം പെട്ടെന്നല്ലായിരുന്നു, നമ്മളൊരു രണ്ട് ദിവസം കൊണ്ട് തീരുമാനിച്ചല്ലേ. ആ നമ്മുടെ എല്ലാ ട്രിപ്പുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. പ്ലാൻ ചെയ്ത് പോകുന്ന ട്രിപ്പുകൾ വളരെ കുറവല്ലേ. പ്ലാൻ ചെയ്ത് നേരത്തെ പ്ലാൻ ചെയ്താൽ നടക്കത്തുമില്ല. നടക്കത്തില്ല. അതിനൊരു ഉദാഹരണമായി. ഓക്കെ, അതെ. പിള്ളേരും കൂടെ വേണ്ടിയതായിരുന്നു. അതെ, ഇനിയും വരാല്ലേ. എപ്പം വേണമെങ്കിലും വരാമല്ലോ. അമ്മമാരെയൊക്കെ കൂട്ടി ഇനി ഒരു പ്രാവശ്യം വരണം. അങ്ങോട്ടേ പാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കുറച്ച് മലയാളികളുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നമുക്ക് അവരെ പരിചയപ്പെടാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു വന്നപ്പോൾ അവർ പോയി ഇങ്ങോട്ട്. ബോഗൺവില്ല പോത്ത് നിൽക്കുന്നുണ്ടോ, മൊത്തം വെട്ടി നല്ല നീറ്റായിട്ട് നിർത്തിയേക്കുന്നുണ്ടോ. നല്ല നിറയെ പൂ അതുണ്ടോ. ഇതിന്റെ പേരാണ് മാവ സലാത്ത്. മാവ ബസിന്റെ പേര്. ഇതാണ് ഇവിടുത്തെ ട്രാഫിക് പോലീസ്. കാണുന്നതില്ലേ ഇങ്ങനെ നേരെ പൊങ്ങി പൊങ്ങി പൊങ്ങി, അതിന്റെ പേരാണ് സൈലോ. സൈലോ ധാന്യ ശേഖരമാണ് അത്. കുറ്റി പോലെ അത്, അത് ധാന്യം വന്നിട്ട് ശേഖരിക്കുന്ന റിസർവ് അല്ലേ, എല്ലാ രാജ്യത്തെ റിസർവ് ആണത്തില്ല. അതുപോലെ ഗോതമ്പ് അരി ഒക്കെ ശേഖരിച്ചു വെക്കുന്ന അതിന്റെ പേര്, യാട്ടിന്റെ പേരാണ് അൽ സൈദി എന്നാണ് പേര്. അൽ സൈദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജാവിന്റെ കുടുംബ പേരാണ്. അതൊക്കെ കില കോട്ട ഒരെണ്ണം ഇവിടെ പോയിരിക്കുക. രണ്ട് ഷിപ്പ് ഉണ്ടായിരുന്നു, രണ്ടെണ്ണം ഉണ്ട്. ഇത് പോകുന്നല്ലേ, ഓടുന്നല്ലേ. ആ ഓടുന്ന, ഇത് രണ്ടെണ്ണം ഉണ്ട്. അതില് ലേറ്റസ്റ്റ് വണ്ണ് ഇവിടെ ഇല്ല. ഒമാൻ സുൽത്താന്റെ യാട്ട. അത് എന്റെ പേരെന്നായിരുന്നു? അൽ സൈദി. അത് അവരുടെ കുടുംബപ്പേരാ. കുടുംബപ്പേരെന്നല്ല പറഞ്ഞ, ട്രൈബൽ നെയിം എന്നാണ്. ആ ഒരു ഗോത്രത്തിന്റെ പേരാ. മത്രയിലോട്ട് കയറാനുള്ള ഗേറ്റ് ആയിരുന്നു മത്ര ഗേറ്റ്. കില കില. ഇനിയിപ്പോ നമ്മൾ പോകുന്ന ദാർ സൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. ഈ കാണുന്നതാണ് ദാർ സൈറ്റ് ലുലു. കുറെ ഫേമസ് ലുലു ഒരുപാടുണ്ടല്ലേ, ഒരുപാടുണ്ട്. ഇവിടെ തന്നെ ഏതാണ്ട് 10-25 ലുലു കാണാം മൊത്തം ഒമാനിൽ. ശരി. ദാർ സൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലം മലയാളികളുടെ ഒരു പ്രത്യേക കൂടുതലുള്ള സ്ഥലമാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ സ്കൂളുകളുണ്ട് ദാർ സൈറ്റിന്റെ ചുറ്റുവട്ടത്തായിട്ട് 2-3 സ്കൂളുകളുണ്ട്. ട്രക്കൊക്കെ കാണാൻ തുടങ്ങിയല്ലോ. നമുക്ക് ട്രക്കൊക്കെ കൂടുതൽ വന്ന ഹൈവേയിൽ പോകണം നാളെ. ഇതിന്റെ ടയർ കണ്ടോ, 12-24 വലിയ ടയറാ. സിമെന്റ് ബൾക്കറാ ഇത്. എന്നുവെച്ചാ ഇത് എങ്ങനെയാ ഇതിന്റെ ഇതിന്റെ പരിപാടി എങ്ങനെയാ? ഇത് ഇത് സിമെന്റ് പൗഡർ. പൗഡർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് റോവി എന്ന് പറഞ്ഞ സ്ഥലം. അത് പ്രോപ്പർ ആയിട്ട് ഹാർട്ടിൽ പോകുന്നുണ്ട് ഞാൻ പറയാം. ഇത് റക്സ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. റോവി റക്സ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലം. ഇതാണ് ഒമാൻ ടെലികമ്യൂണിക്കേഷൻ്റെ എന്തോ ഒരു ടവറാണ്. ഇത് പണ്ടത്തെ ഒമാൻ്റെ എയർപോർട്ടാണ് ഇത്. ഈ താഴെ കാണുന്നത് ഇവിടെ ആയിരുന്ന എയർപോർട്ട്. അവിടെ ചെറിയ ചെറിയ വിമാനങ്ങളൊക്കെ വന്ന് താഴെ മുങ്ങി വെച്ചിരുന്ന ഒരു 1970s. പിന്നെയാണ് വലിയ എയർപോർട്ട് വന്നത്. ആ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ടയോട്ടയുടെ വണ്ടിയാ. ടയോട്ട കോസ്റ്റർ. ഇവിടുത്തെ ഫേമസ് ഒരു ബിൽഡിംഗ് ആണ് ഇങ്ങനെ. ആർ ഒ പി ബിൽഡിംഗ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ആർ ഒ പി എന്ന് വെച്ചാൽ റോയൽ ഒമാൻ പോലീസ് എന്നാണ്. ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിവിധമായിട്ട് ഒരു ഒരു സംസ്ഥാനത്ത് തന്നെ എത്രമാത്രം കൾച്ചറാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. തിരുവനന്തപുരത്ത് ഒരു കൾച്ചർ, പാലക്കാട് വേറൊരു കൾച്ചർ, എറണാകുളത്ത് വേറെ, കൊല്ലത്ത് വേറെ, ഫുഡും വേറെയാണ്. അതെ അതെ അതെ, മനസ്സിലായില്ലേ? ഭയങ്കര വ്യത്യാസം, ഭയങ്കര വ്യത്യാസം. അരികള് തന്നെ നമ്മള് തിരുവനന്തപുരത്ത് അരി കഴിക്കുന്ന അരിയല്ല പാലക്കാട്. അതെ അതെ അതെ. ഇന്ത്യ എന്ന് പറഞ്ഞാലേ എത്ര വൈവിധ്യങ്ങളുടെ കലവറയാ. അതെ അതെ. 45 ലക്ഷവും
150 കോടി. അതെ, അതെന്റെ വ്യത്യാസം. അതെ വ്യത്യാസം. ഇവിടെ 45 ലക്ഷം അല്ലേ, കോടി കൈ അടിച്ചിട്ട് പോയണ്ട. ഇഷ്ടപ്പെട്ടു. ഇവിടെ മൊത്തം ഷോപ്പുകളല്ലേ, ഹൈ സ്ട്രീറ്റ് എന്നാ ഇങ്ങനെ പറയുന്നേ. ഇവിടെ കല്യാൺ ജുവല്ലറിയുടെ കണ്ടോ, ഓട് കണ്ടോ, കല്യാൺ ജുവല്ലറി. പിന്നെ അങ്ങനെ ജുവല്ലേഴ്സ് കൊറേ ഉള്ള ഒരു സ്ഥലമാണിത്. ഇത് ഒരു ബിസിനസ് സെന്റർ അല്ലേ, സെന്റർ ആണ്. ഇവിടെ ഒരു ലുലു ഉണ്ട്, എവിടെ ചെന്നാലും ലുലു ഉണ്ടല്ലേ, എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട്. എല്ലാ സാധനവും ഏത് സമയത്തും കിട്ടും. ചക്കപ്പഴം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചക്കപ്പഴം കിട്ടുന്ന സീസൺ ഉണ്ട്, മാങ്ങയ്ക്ക് ഒരു സീസൺ ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാ സമയവും സീസണാണ്, മനസ്സിലായില്ലേ. നമ്മുടെ നാട്ടിലെ സീസൺ കഴിഞ്ഞാൽ അടുത്തത് ഫിലിപ്പീൻസിലായിരിക്കും മാങ്ങയുടെ സീസൺ. അപ്പൊ അവിടെ നിന്നുള്ളവര് അപ്പം ലുലുവിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ വർഷവും എല്ലാ സമയത്തും ഏത് സാധനം കിട്ടും, ഏത് സാധനം കിട്ടും. കല്യാണം ജ്വല്ലറി കഴിഞ്ഞോ, ഇതെവിടെയുണ്ട്, ഇവിടെ മലബാർ ഗോൾഡ് എല്ലാം ഉണ്ട്. അവിടെ ഇരിക്കുന്ന ജോലിയൊക്കെ കഴിഞ്ഞ ഓരോരുത്തർ അല്ലേ സ്വറ പറഞ്ഞിരിക്കുക, റിലാക്സ് ചെയ്യുക. ഒമാൻ കുവൈറ്റ് സെന്റർ, അത് പിന്നെ അതിന്റെ പേര് മാറ്റി ഓസി സെന്റർ എന്നാക്കി. ഒരു ബിസിനസ് സെന്റർ ആണ് ഇത്, റൂബി റൗണ്ട് അബൌട്ട് ആണ് ഇത്. ഇവിടെ ഓൺ അടിക്കാന്ന് വെച്ചാൽ ചീത്ത വിളിക്കാന്ന് അതിന്റെ അർത്ഥം. മറ്റേ നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്റെ ഒമാനി സൗണ്ട് ഓണെന്ന് കേട്ടപ്പോഴത്തേക്ക് അങ്ങ് ചിരിയ, എല്ലാ വണ്ടിയുടെയും പുറകില് സൗണ്ട് ഓണാണ്. ഇതെന്തോ നിന്നത് അങ്ങോട്ട് അവിടെ, ഞങ്ങൾ എവിടെ മൂവാറ്റുപുഴ വരെ പോയ മൂവാറ്റുപുഴ വരെ ആളിരുന്ന് ചിരിച്ചു ഇത് കാണുമ്പോ. ഉടനെ ഇത് അടുത്തത് ഹമരിയ. രാശേണ്ണൊക്കെ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 2006 ഞാൻ വന്നത്. 2006 18 വർഷം. ഇത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ. ആ വണ്ടികളുടെയോ? അല്ല, ഫ്രിഡ്ജ്, ടിവി, മേശ, കസേര, അങ്ങനെയുള്ള അത്യാവശ്യം ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ആൾക്കാര്, ഈ പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരൊക്കെ ഇല്ല, അവര് വിക്കുകയും മേടിക്കുകയും ഇവിടെ തന്നെ ചെയ്യും. നമുക്കിപ്പം മേടിച്ച സാധനം കൊടുക്കണമെങ്കിൽ ഇവിടെ തന്നെ വന്ന് കൊടുക്കാം. ഇവിടെ ഇവിടാണ് വണ്ടികളുടെ ഡീലർ ഉള്ളത്. ടൊയോട്ടയുടെ ഷോറൂമാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്, കിയ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ടൊയോട്ട. ഓ, ഇതെല്ലാം വണ്ടികളുടെ ഷോറൂമുകളല്ലേ? ഇത് ഒറ്റ ഷോറൂമായി കാണുന്നത്, ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് ഇരിക്കുന്നേ ഉള്ളൂ. ഇതാണ് സൗത്ത് ഭവാൻ ടൊയോട്ട. ടൊയോട്ടയുടെ വണ്ടികളാണ് കൂടുതലും തോന്നുന്നല്ലേ. ഓ, ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന വണ്ടി ടൊയോട്ടയാണ്. ഫോർഡ് പരിപാടികളൊക്കെ നടക്കും എപ്പോഴും അവിടെ. ഇന്നും എന്തോ പരിപാടി ഉണ്ടാവും. അതെ, ഇതൊന്നും ഓടിക്കാനും മേടിക്കാനും ഒന്നും പറ്റത്തില്ല. അവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാ. ഇതേപ്പോ പിന്നെ ഒമാനി വന്ന പോലെ തോന്നുന്നില്ല എന്നെ. ഇഷ്ടം പോലെ മലയാളികൾ എവിടെ നോക്കിയാൽ, എങ്ങോട്ട് നോക്കിയാലും മലയാളികൾ ഉണ്ടല്ലേ. അടിപൊളി വണ്ടിയല്ലേ? ആ അതെ അതെ, ഇഷ്ടംപോലെ വെറൈറ്റി വണ്ടികളുണ്ട്. പേരണ ശ്രീജിത്ത്. നാട് നാടെവിടെ? നാട് കണ്ണൂര്. നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആയിരുന്നു കണ്ണൂരുകാരൻ. എല്ലായിടത്തും ഉണ്ട്. ഇത് നാട്ടിൽ കിട്ടുന്നതിന്റെ പകുതി ഉള്ള ഒരു ഷോർമ. ഇത് എന്താ വലിയ ഷോർമ? എനിക്ക് ആ ചെറുത് മതി. ഓർമ്മ ചിക്കൻ ചിക്കൻ അല്ലേ? അത് ബട, ഇത് ചോട്ട. അത് മനസ്സിലായി, ബടയും ചോട്ടയും കണ്ടപ്പോ. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ? ടേസ്റ്റ് ചെറിയ വ്യത്യാസം. ഇത് കുബൂസിലുണ്ടാക്കുന്നതാണ്, അത് ചപ്പാത്തിയിലുണ്ടാക്കുന്നത്. എന്നാ ഈ ഒരെണ്ണം മതിയായിരുന്നു. മിറച്ചി നമ്മുടെ നാട്ടിലെ 50 റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിലെ 10,000 രൂപയാണ്. ഇവിടുത്തെ 50 റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ 10,000 രൂപ. 10,000-ത്തിന് മേളിലുണ്ട്. 11,000 രൂപ. ഇത് 5 റിയാല. അത് 5. ഇത് 50. ആ ഇത് 50. 10 ഉണ്ടായിരുന്നല്ലോ. ഇത് 10. എല്ലാത്തിലും സുൽത്താന്റെ ഇതുണ്ട് കേട്ടോ. ഫോട്ടോ ഉണ്ട്. 20. 20 എണ്ണമുണ്ട്. ഇത് 20. 20 ഇങ്ങനെ വായിച്ചതാ മനസ്സിലാവും. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം.
അപ്പൊ നമ്മള് ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞത് തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിന്റെ അവിടെ എത്തി. അപ്പൊ നമ്മളെ റൂമിലാക്കിയിട്ട് രാജേഷ് ചേട്ടൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തോട്ട് പോയിട്ടുണ്ട്. ബീന ചേച്ചിയെ കൂട്ടാൻ പോയതാ? അന്തേവാസികളൊക്കെ ഇല്ലേ നടപ്പേണ്ടതല്ലേ? ഒരാൾ എന്ത് ഗൗരവം നോക്കി, ഇങ്ങോട്ട് നോക്കി, ഭയങ്കര ഗൗരവക്കാരനല്ലേ. അപ്പൊ നമ്മുടെ മസ്കറ്റിലെ ഫസ്റ്റ് ഡേ ആണിന്ന്. ഇപ്പൊ നാളെ രാവിലെ നമുക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിലൂടെ ഒക്കെ കറങ്ങാൻ പോകണം. അപ്പൊ നമുക്ക് നാളത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.